അപ്പൊ ഇവന്റെ ഒരു യൂസർ റിവ്യൂ നിങ്ങക്ക് എന്തായാലും പറഞ്ഞു തരാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോ പുതിയൊരു ഹിമാലയ എടുക്കാണ്ട് നമ്മുടെ ഈ BS6 ഈ മോഡലൊക്കെ എടുക്കണവരുണ്ടെച്ചാൽ അവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ. നമ്മള് മൊത്തത്തില് വേറെ ജാതി വൈബ് വണ്ടിയാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ ഇപ്പോ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുള്ള ഹിമാലയനേക്കാളും ലുക്ക് വൈസ് നോക്കുക, നമ്മുടെ ചെക്കൻ കഴിഞ്ഞിട്ട് തന്നെ ഉള്ളു കേട്ടോ. ഈ ഹിമാലയന്റെ സ്ട്രക്ചർ വെച്ചിട്ട് ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഇറക്കുക, വണ്ടി വേറെ വൈബായിരുന്നു കേട്ടോ. സത്യമായിട്ടും ഇതിൽ മൂവ് ആയിരുന്നു വണ്ടി. സംഭവം PPF എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു പെയിന്റ് പ്രൊട്ടക്ഷൻ ആണ് ഈ പറയുന്ന സംഭവം എന്ന് വെച്ചാട്ടാ. റെഡ് റോസ്റ്റർ വെച്ചിട്ട് മൈലേജ് ഡ്രോപ്പ് ആയോ ഇല്ല എന്നൊക്കെ നമുക്ക് എന്തായാലും ഒരു സൈഡില് പോയിരുന്നിട്ട് നമുക്ക് വർത്താനം പറയാം. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, നമ്മളിപ്പോ കൊറേ കാലമായിട്ട് ഉണ്ടാവട്ടെ നമ്മുടെ മോട്ടോ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പൊ ഇന്നിപ്പോ വേറെ ഒന്നുമില്ല, നമ്മുടെ ഹിമുക്കുട്ടനെ നമ്മള് വണ്ടി ആദ്യം എടുത്ത ടൈമില് തന്നെ നമ്മൾ PPF ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സർവീസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കേട്ടോ. അപ്പൊ രണ്ടു ദിവസമായി. അപ്പൊ മൂപ്പരനൊന്നും എടുക്കാൻ വേണ്ടിട്ട് പോയതാണ്. അപ്പൊ എന്തായാലും ഇറങ്ങിയതല്ലേ നമുക്ക് നമ്മുടെ ഹിമുക്കുട്ടന്റെ ഈ രണ്ടര കൊല്ലായി നമ്മുടെ ചെക്കൻ എടുത്തിട്ട്. അപ്പൊ അതിന്റെ ഒരു യൂസർ റിവ്യൂ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് ചെയ്യാന്ന് വെച്ചിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചെക്കനെ ഫുള്ള് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു എന്താ പറയാ സമാധാനമായിട്ടുള്ള ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിമുക്കുട്ടൻ ഈ രണ്ടര കൊല്ലം കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള പണികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇവന്റെ ഒരു യൂസർ റിവ്യൂ നിങ്ങക്ക് എന്തായാലും പറഞ്ഞു തരാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോ പുതിയൊരു ഹിമാലയ എടുക്കാണ്ട് നമ്മുടെ ഈ BS6 ഈ മോഡലൊക്കെ എടുക്കണവരുണ്ടെച്ചാൽ അവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ. നമ്മള് എക്സോസ്റ്റ് ഒന്ന് മാറ്റിണ്ടാവുന്നു കേട്ടോ, വേറെ ഒന്നല്ല നമ്മുടെ റെഡ് റോസ്റ്റർ എന്ന് പറയും. റെഡ് റോസ്റ്റർ വെച്ചിട്ട് മൈലേജ് ഡ്രോപ്പ് ആയോ ഇല്ല എന്നൊക്കെ നമുക്ക് എന്തായാലും ഒരു സൈഡിൽ പോയിരുന്നിട്ട് നമുക്ക് വർത്താനം പറയാം. അതാണ് നല്ല, ഇപ്പൊ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മുടെ പൂങ്കുന്നം റോഡാണ്, അത്യാവശ്യം വൈബാക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് കേട്ടോ. റോഡ് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുഖാ, വൈബായിട്ട് തൃശ്ശൂർ വന്നിട്ട് പോവാ. പക്ഷെ ഇപ്പൊ ഈ വെയിലത്ത് വരെ എളുപ്പമല്ല മക്കളെ, ഒരു രക്ഷയില്ല. ചൂടും ബ്ലോക്കും എല്ലാം കൂടിയിട്ട് പ്രാന്ത് വരും. എക്സോസിന്റെ നോട്ട് കേട്ടില്ലേ നിങ്ങള്, എത്രത്തോളം കേൾക്കണ്ടെന്ന് അറിയില്ല കേട്ടോ. പമ്പ് ചെയ്ത് പോവാൻ നല്ല രസമാണ്. റെഡ് റോസ്റ്ററിന്റെ സൗണ്ടും ശമോന സീന്. പക്ഷെ റെഡ് റോസ്റ്ററിന്റെ എക്സോസ്റ്റ് നമ്മുടെ GT ഇട്ടിട്ട് ഓടിക്കുക, അതിലും വൈബാട്ട. ഓ, ഒരു ഇസൂസും ഒക്കെ നമുക്ക് കൊടുക്കണം പറഞ്ഞ. അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് എത്തിയിട്ടാ. നമ്മുടെ മാക്സസ് ടയർ വാങ്ങിയിട്ട് നമ്മൾ റിവ്യൂ ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. പക്ഷെ അന്ന് വരുമ്പോഴുള്ള കോലല്ല കേട്ടോ അവിടെ. പക്ഷെ എൻ്റെ മോനെ വേസ്റ്റ് കൊടുന്ന് തള്ളിക്കണോക്കിയേ സീന്. നമ്മളന്ന് നമ്മുടെ ടയറിൻ്റെ റിവ്യൂവിന് വന്നപ്പോഴാണ് ഇവിടെ നമുക്ക് ഒരു ഡോബർമാനെ കിട്ടിയത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവരെ ഇതാ ഈ സൈഡിൽ കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടോക്ക്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ പോയിട്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. അപ്പം ഇനി എന്തായാലും നമുക്ക് ചെക്കൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് രണ്ട് കൊല്ലത്തെ എന്തായാലും നമുക്ക് പറയാൻ തുടങ്ങാം. ഓക്കെ,
ഇപ്പോൾ ചെക്കനെ പി പി എഫും കാര്യങ്ങളൊക്കെ ഫുള്ള് സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കോലപ്പതാട്ടുണ്ട്. നമ്മളിപ്പോൾ വിൻഡ്ഷീൽഡ് അഴിച്ചു വെച്ചിട്ടുണ്ട്. ആ പിന്നെ നമ്മുടെ റെഡ് റോസിൻ്റെ എക്സോസ്റ്റും സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ പിന്നെ വാങ്ങിയ ടൈമിൽ നമ്മൾ ഇതാ ഈ ഒരു ക്രാഷ് കാർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, വണ്ടി നമുക്ക് നമ്മളതിനായിട്ടൊരു എന്താ ഒരു ഇടപഴകിട്ട് സെറ്റ് ആവണേക്കാളും മുമ്പ് കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന വെച്ചിട്ട് വാങ്ങിയ ടൈമിൽ തന്നെ ഞാൻ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് ഇപ്പോൾ വേറെ മോഡിഫിക്കേഷൻസും കാര്യൻസും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാര്യൻസ് ഞാൻ എന്തേ പറയുന്നത്, ഇപ്പം ഏകദേശം ഇപ്പോൾ ഒരു 10-15,000 ആ റേഞ്ചിൽ കിലോമീറ്റർ ഓടി കഴിഞ്ഞു കേട്ടോ നമ്മൾ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജിൻ്റെ കാര്യം പറയാ വെച്ചാൽ 28-30 അതിൻ്റെ ഇടയിലാട്ടോ നമുക്ക് കിട്ടുന്നത്. പിന്നെ സിറ്റി യൂസൊക്കെ വരുമ്പോൾ ഞാൻ ഇപ്പോൾ കുന്നവളത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു 27 ആ റേഞ്ചിൽ കയറി എത്തിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്കൊന്നും കിട്ടിയിരുന്നില്ല കേട്ടാ. പിന്നെ ഇപ്പോൾ ഓടിച്ച് വണ്ടിയൊന്നും നമ്മളതിനായിട്ട് സെറ്റ് ആയതിന് ശേഷം ആ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ റെഡ് റോസ്റ്റ് വെച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും കാണാനില്ല കേട്ടോ. അത്യാവശ്യം നല്ല പെർഫോമൻസ് കൂടിയുണ്ട് കേട്ടോ. സത്യമായിട്ടും പറയല്ലോ വൈബ് എക്സോസ്റ്റ് കേട്ടോ, നൈസ് ആയിട്ട് നമ്മുടെ സ്റ്റോക്കിനേക്കാളും പക്കയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കാണുന്ന നമ്മുടെ വൈസർ മാറ്റിയതിന് ശേഷം വണ്ടി വൈബായിട്ടുണ്ട്. കാണാനൊരു എന്താ പറയുക ഒരു റെട്രോ ലുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓടിക്കുന്ന നമുക്കൊരു ഫീല് മനസ്സിലാവുക. ഒരു എയർ നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ കൂടിയിട്ട് ആ വിൻഡ്ഷീൽഡ് ഊരി കഴിഞ്ഞ ശേഷം വണ്ടിക്ക് കുറച്ചും കൂടി ഒന്ന് പുള്ളിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഫീലും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ പറയാനുള്ളത്, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ മൊത്തത്തിൽ വേറെ ജാതി വൈബ് വണ്ടിയാണ്. ഒരു രക്ഷയില്ല. നമ്മുടെ ഇപ്പോൾ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുള്ള ഹിമാലയനേക്കാളും ലുക്ക് വൈസ് നോക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കൻ കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ കേട്ടോ. മറ്റേ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സത്യം പറഞ്ഞാൽ ഒരു തുമ്പിയുടെ ഒരു ഷേപ്പല്ലോ വണ്ടി കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു അല്ല തുമ്പില്ല, ഒരു ഗപ്പിയുടെ ഒരു ഷേപ്പാണ് ആ ടാങ്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കാരണം ആ വണ്ടി വലിയ ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഹിമാലയൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഇറക്കി വെച്ചാൽ വണ്ടി വേറെ വൈബായിരുന്നു കേട്ടോ. സത്യമായിട്ടും ഇതിൽ മൂവായിരുന്നു വണ്ടി. പിന്നെ നമ്മുടെ ഹിമക്കുട്ടിൻ്റെ മേലെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പി പി എഫ് ആണ്ടോ. നമ്മളത് വണ്ടി എടുത്ത ടൈമിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ വണ്ടീനെ നമ്മൾ അത്രയും കെയറിങ്ങോട് നോക്കണ ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം നേരെ പി പി എഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കോട്ടെ. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള പി പി എഫ് നമ്മുടെ ഓസോൺ ഡീറ്റെയിലിങ്ങിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരുൺ സ്മോക്കിയൊക്കെ ഇല്ലേ, അരുൺ സ്മോക്കിയൊക്കെ ചെയ്തിട്ടുള്ള പി പി എഫിൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മളത് ഫുൾ ചെയ്ത് സെറ്റാക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ചെയ്തെന്നിട്ടുള്ളത്. സംഭവം പി പി എഫ് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു പെയിൻറ് പ്രൊട്ടക്ഷനാണ് ഈ പറയുന്ന സംഭവം എന്ന് വെച്ചാട്ടാ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഷോറൂമിൽ ഇറക്കിയിട്ടുള്ള ഒരു കണ്ടീഷനിൽ തന്നെ ഒരു 3 കൊല്ലം നമുക്ക് സെറ്റായിട്ട് കൊണ്ടുനടക്കുക, ഒരു പേടിയും വേണ്ട കേട്ടോ. പിന്നെ ഈ കണ്ണുകടിയന്മാരുണ്ടല്ലോ, നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ടാങ്കുമ്പലും പിന്നെ അതുപോലെ തന്നെ മഡ്ഗാർഡിൻ്റെ മേലൊക്കെ വന്നിട്ട് സ്ക്രാച്ച് ചെയ്യുന്ന ടീമുകൾ, അവരൊക്കെ ഈ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിൻ്റെ മേൽക്കൊന്നും അധികം സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കിട്ടാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റൂട്ട. അത് കാരണം നമ്മൾ വണ്ടി എപ്പോൾ നോക്കിയാലും, നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും നമ്മൾ പി പി എഫ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഇല്ല വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇക്കൊക്കെ ചെറിയൊരു സ്ക്രാച്ച് കിട്ടിയാൽ മതി കേട്ടോ. എൻ്റെ നെഞ്ച് കിടന്നിട്ട് ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞിട്ട് കത്തുക ചെയ്യാം, നമുക്കൊന്നും താങ്ങാൻ പറ്റില്ല. പിന്നെ ആ ഒരു സ്ക്രാച്ച് ആലോചിച്ചിട്ട് അവ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു വിഷമത്തിലേക്ക് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വെച്ചെങ്കിൽ നിങ്ങൾ അടിയിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാനത് കാരണം ഒന്നും നോക്കിയില്ല, നേരെ പോയിട്ട് പി പി എഫും കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ഹിമക്കൂട്ടനെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിമക്കുട്ടിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ആട്ടോ. ഏകദേശം 1,500 രൂപ ആ റേഞ്ചിലാണ് നമ്മുടെ ഫ്രീ സർവീസും കാര്യങ്ങളും കഴിയണ വരെ നമുക്ക് നമ്മുടെ ഹിമക്കുട്ടിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളും വരുന്നത് കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ സിംഗിൾ യൂസ്, വേറെ ആർക്കും വണ്ടി ഓടിക്കാൻ കൊടുക്കാതെ നമ്മൾ സിംഗിൾ യൂസായിട്ട് വണ്ടി കൊണ്ടുവെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് വണ്ടികൾക്ക് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഗിയർ റോഷ്യും കാര്യങ്ങളും മറ്റൊരാളെ ഓടിക്കുമ്പോൾ വളരെയധികം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് വണ്ടിക്ക് എന്താ പറയുക, വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ബാധിക്കും കേട്ടോ. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത് സിംഗിൾ യൂസായിട്ട് ഓടിച്ച് നടക്കണ വണ്ടികൾ എന്താ പറയുക, നിങ്ങൾക്ക് ഓടിക്കുമ്പോഴായാലും കാണുമ്പോഴായാലും മനസ്സിലാവും കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഒരു 4 സർവീസ് വരെയാണ് നമ്മുടെ ഹിമക്കുട്ടിൻ്റെ ഫ്രീ സർവീസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് സർവീസാണ് നമ്മുടെ ഫ്രീ സർവീസ് ആയിരുന്നു. ഞങ്ങട്ടുള്ള സർവീസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ വലിയ വ്യത്യാസമൊന്നും വരില്ല. നമ്മൾ നല്ലപോലെ വണ്ടി കണ്ടീഷനായിട്ട് കൊണ്ടുവരക്കാൻ വെച്ചാൽ അത് കൂടിയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പൈസയും പിന്നെ ഓയിൽ ഫിൽറ്റർ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഫ്രോക്ക് ഓയിൽ ഇതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ. നമുക്ക് ഏകദേശം 15,000 കിലോമീറ്റർ ആകുമ്പോഴാണ്
നമുക്ക് മാറ്റേണ്ടി വരിക കേട്ടോ. കറക്റ്റ് പീരിയഡ്സ് ആകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ചെയിൻ ലൂപ്പ് കറക്റ്റായിട്ട് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സീനും ഇല്ല. വണ്ടി പക്കാ കണ്ടീഷനായിട്ട് ഇതുപോലെ ഇരിക്കും കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ 2.5 കൊല്ലമായി, വേറൊരു മേജറായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ള ടൈക്ക് പറയാനുള്ളത്, ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിലും കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ചെക്ക് എന്തായാലും എൻ്റെ കയ്യിൽ സേഫാണ്. ഞാൻ കറക്റ്റ് ടൈമിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഒരു എന്താ ബൈക്ക് ഭ്രാന്തം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത്, വണ്ടികളൊക്കെ നിങ്ങൾ എപ്പോഴും സേഫായിട്ട് ഓടിക്കുക, പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹെൽമെറ്റും കാര്യങ്ങളും യൂസ് ചെയ്യുക, പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് പിരിച്ചിൽ ചെയ്യുക, വേറെ എന്ത് ചെയ്തില്ലെങ്കിലും എഞ്ചിൻ ഓയിലും പിന്നെ അതുപോലെ ബ്രേക്ക് ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പിരിയഡ്സിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ചെയിൻ ലൂബ് ചെയ്യുക എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട്, ചെയിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ എല്ലാവരും കേട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ അടിച്ചമർത്തി പൊട്ടിക്കട്ടെ. നല്ല വെയിലാണ് കേട്ടോ ഗൈസ്, ഞാൻ അതിന് തണലത്തേക്ക് മാറിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫോൺ കഴിക്കുമ്പോൾ ഗോപ്രോ കൊടുത്തിട്ട് എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത് നോക്കണം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും സൈൻ ഓഫ്.